ഖുർആൻ പറയാണ് ഇന്നഹു ആഫിഷാജു ഫകബീറുഹു അവന്റെ കുടുംബാംഗങ്ങൾ. അതാരാ? അതൊക്കെ ആരാന്ന് പേര് നിങ്ങൾ വായിച്ചെടുത്തോണം. ഇനി പേര് പറഞ്ഞിട്ട് അടുത്ത കേസ് എന്റെ മേലെ വരണ്ട. ഇത് ഖുർആനാണ്. ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് പറയാൻ കടലുണ്ട്, ബേക്കല് ബീച്ചിൽ പോകുമ്പോ ബോർഡ് കാണും, ആഴമേറിയ ഭാഗമാണ് ഇറങ്ങരുത് എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മളവിടെ കാണൂലേ. ഇപ്പോ കാഞ്ഞങ്ങാട് ബൈപ്പാസ് അങ്ങോട്ട് പോവാ, കാഞ്ഞങ്ങാട് കാസർഗോഡ് ബൈപ്പാസില് ചില സ്ഥലത്ത് ബോർഡ് കാണാം, ആറ് മാസത്തിനിവിടെ ഇവിടെ ഇവിടെ പൊലിഞ്ഞത് 20 പേർ. എന്താണ് ആ ബോർഡ്? നിങ്ങളുടെ മുമ്പേ വന്ന ആളുകൾ ഇവിടെ പെടഞ്ഞു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്ന നിന്റെ സ്പീഡ് കുറക്ക്, ഇല്ലെങ്കിൽ നീ പോയി കുഴിയിൽ വീടും. അള്ളാഹു ഖുർആനിൽ ഒരു ബോർഡ് വെക്കാണ് സൂറത്തുൽ ആറാഫിൽ, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും തുണി ഉരിഞ്ഞിട്ട് പിശാച് സ്വർഗത്തിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്. ലാ യഫ്തിനന്നകും ശൈത്താൻ, മക്കളെ നിങ്ങളുടെ വാപ്പയും ഉമ്മയും കെണിയിൽ വീണിച്ച പിശാച് നിങ്ങളെയും വീഴിക്കാതിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാവൂ എന്ന് ഖുർആൻ നമ്മോട് മുന്നറിയിപ്പിന്റെ ബോർഡ് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ മറികടന്നു പോകാവോ? പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനും അവന്റെ കുടുംബക്കാരും നിങ്ങളെ വലവീശി നടക്കാൻ, ആ വലവീശി നടക്കുന്ന നിങ്ങളെ നിങ്ങളതിലേക്ക് പെടാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മുൻകടിഞ്ഞു പോയ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരധ്യാപകൻ, അദ്ദേഹം ഒരു മതവേദി നടത്ത പരാമർശത്തിന്റെ പേരിലാണ് കേരളം മുഴുവനും ഇളകി മറിഞ്ഞത്. പുരോഗമനവാദികളും അല്ലാത്തവരും വല്ലാതെ വാഗ്വാദത്തിലേടിയത് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ അവർക്ക് ഒത്താശ ചെയ്ത് കടന്നു വന്നത്. എന്നിട്ടവർ പിന്നീട് ആ പോസ്റ്റുകൾ തിരുത്തിയത് രാത്രിയിൽ കോഴിയെ പിടിക്കുകയും ഉച്ചയ്ക്ക് അതിന്റെ പേരിൽ അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അത്ര വലിയ കപട മതേതരവാദികൾക്ക് നല്ലതല്ല. ഈ മതേതരവാദം അല്ലാതെ കൂടി അതത്ര നല്ലതല്ല. രാത്രിയിൽ കോഴിയെ പിടിക്കുക, അതിനെ കൊന്നു തന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് അനുശോചനം നടത്തുക, അതത്ര നല്ല പരിപാടിയല്ലെന്ന് മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം വസ്ത്രത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തെ ഏറ്റുപിടിച്ച ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത ആളുകൾ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, കേരളം അറിഞ്ഞ, മലയാളം അറിഞ്ഞ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ദുരവസ്ഥ, കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചൊന്നിടും ഏറു നാട്ടിൽ എന്ന് കുമാരനാശാൻ ഒരു വരി എഴുതി. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചേർന്നിടും ഏറെ നാട്ടിൽ എന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ മുഴുവനും കൊല ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഒരു കവിത എഴുതി. അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഒരു സമൂഹത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് ക്രാന്ത ദാർശനികതയോടെ ഇടപെട്ട ആളെ വെച്ചപ്പോ കേട്ടപ്പോ കയറെടുത്തത് ആളല്ല, പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നേതാക്കന്മാരല്ല, മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് സാഹിബ് അടക്കം മർഹൂം മഹാനായ സീദി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഷ്കർത്താക്കളും അതിനെതിരെ മുമ്പോട്ട് വന്നു. അവസാനം ഇത് തെറ്റാണ്, ഹിന്ദുക്കളുടെ രക്തം മുസ്ലിമീങ്ങൾ ചിന്തിയിട്ടില്ല, കവിതയിൽ പരാമർശം ഒഴിവാക്കണമെന്ന് കുമാരനാശാന്റെ കവിതയെ കുറിച്ച് സീദി സാഹിബ് അടക്കമുള്ള ആളുകൾ രംഗത്തോട്ട് വന്നു. അവസാനം തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലിൽ വന്ന് കുമാരനാശാൻ താൻ പറഞ്ഞത് ആ രീതിയിലല്ല, ആ അർത്ഥത്തിലല്ല എന്ന് പറയുകയും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റാൻ വേണ്ടി ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഞാൻ ഹൈന്ദവ മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി അടുത്ത ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ആര് ഫേസ്ബുക്ക് എടുത്തു വെച്ചിട്ട് കുമാരനാശാനോടൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ചെയ്ത് കളിച്ചില്ല. കുമാരനാശാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, സീതാചക്രം എന്ന് പറയുന്ന ഒരു നോവലിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്ത്രീയുടെ മാരണത്തെ കുറിച്ച് അന്തരിച്ചു പോയ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ സീതാചക്രത്തിൽ ഒരു വലിയ വീട്ടിലെ വേലക്കാരികളായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ, സ്ത്രീ അവയവത്തെ കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ ഇപ്പോഴും ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ പലേതന്റെ പേരിൽ
കേസെടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഞാൻ ഇവിടെ ഈ സദസ്സിൽ അത് പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ആ വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും വാക്കുകളിൽ സഭ്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി 1960 ലണ്ടനിലെ മേരി ക്യാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം എഴുതുകയാണ് കേരളത്തിന്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി 1960. ഇത് നമ്മൾ നന്നായിട്ട് കേൾക്കണം, ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം, ഞാൻ വാതിലോട്ട് പോവാണ്. 1960 ലണ്ടനിലെ മേരി ക്വാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേട്ട് അവതരിപ്പിച്ചു. നീളം കുറഞ്ഞ ഒരു മിനി സ്കേട്ട് പെണ്ണുങ്ങൾ ഇടുന്ന, ഇപ്പോൾ മിനിക്ക് പ്രായഭേദമില്ല. മിനി സ്കേട്ട് ഇപ്പൊ പ്രായഭേദമില്ലാതെ എല്ലാവരും ധരിക്കുന്നുണ്ട്. എനിക്കൊരു ബാക്കി എഴുതിയല്ല, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയതാണ്. പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ ഈ മിനിയുടെ ആരാധകരാണ്. മിനി സ്കേട്ട് ധരിക്കുന്നവരെ കുറിച്ച് കേരളത്തിന്റെ മുൻ കോട്ടും സൂട്ടും ഇട്ട ചീഫ് സെക്രട്ടറി, ഈ തൊപ്പിയും നാടിയും വെച്ച മുരിയാരല്ല, അവരെല്ലാം നിങ്ങൾക്ക് കൊത്താൻ വലിയ എളുപ്പം. അദ്ദേഹം എഴുതുകയാണ്, പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങാ ഭരണികൾ വരെ മിനിയുടെ ആരാധകരാണ്. ഞാൻ ഈയിടെ ദുബൈയിൽ ഒരു പള്ളിയിൽ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ വരവായി നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുതൽ മണിക്കുറോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ, നിങ്ങൾ നന്നായിട്ട് കേക്കണേ, നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുൻപിൻ ഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട്. പള്ളി നിറയെ ചെറുപ്പക്കാർ ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല, ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ കുർബാനയ്ക്കു വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാടികളും തളർന്നുപോയി. കുർബാനയ്ക്കു വേണ്ടി മാദകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാടികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് കഴിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ ഊദാ മേത്തോ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ ചുരിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനെ ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെ കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഈ പെണ്ണിന്റെ മാറിടത്തെ വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ സ്ഥലങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കേസുകളില്ല, ഫ്ലാഷ് മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ വിവാദത്തിലേക്ക് ഞാൻ ഇനി ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിന് മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി വർണ്ണിച്ച ആളുകളുണ്ട്. ജഗതി ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്, ആ പ്രസംഗമെന്നും ജവഹർ മനോഹറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴയല പക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്രയാളുകൾ ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടി വി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട് എന്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കപ്പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ആ പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീടരുടെ ഈ പിശാച് നിങ്ങളെ ആദന്മ ശത്രുക്കളാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ജീവിതത്തിന്റെ പരാജയത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാചിനോട് ഒത്തുചേർന്ന് നിന്നിട്ട് നിങ്ങളാരും ഈ വേഷവിധാനം നടത്തരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരുന്ന വിശ്വാസികളായ വിശ്വാസിനികളായ പെൺകുട്ടികളോട് അവരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ജീവിതത്തിൽ ചില നന്മകളുണ്ട്. ആ ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. അല്ലാഹുവിന്റെ ഖുർആനിന് സ്ത്രീയോട് പറയാനുള്ളതെന്നാണ് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന് വിശ്വാസമുള്ള പരലോകത്തെ പേടിയുള്ള സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയെ, സത്യവിശ്വാസിനികളായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്ക് നബിയെ, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയെ, ആ കണ്ണുകളിലൂടെ അരുതാത്തരെ കാണരുടെ, അരുതാത്തതിലേക്ക് നോക്കരുടെ, അരുതാവിയുടെ ചിന്തകൾ കടന്നു വരരുത്. അതുകൊണ്ട് പരമാവധി കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നന്മയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പെണ്ണിന് മാത്രം ബാധകമാകുന്നതല്ല. നിങ്ങളുടെ കണ്ണുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണരുത്, അശ്ലീലമായ ചിത്രങ്ങൾ കാണരുത്, അശ്ലീലമായ കാഴ്ചകൾ കാണരുത്, അശ്ലീലം നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കണ്ടാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. ആ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഗുഹ്യാവസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, കണ്ണിനും വ്യഭിചാരമുണ്ട് കേട്ടോ. ഏതാണ് നബിയെ കണ്ണിന്റെ വ്യഭിചാരം എന്ന് ചോദിച്ചപ്പോ, അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കലാ, ഏത് അശ്ലീലതയാണോ കണ്ണ് കാണുന്നത്, ആ കണ്ണ് കാണുന്ന കാഴ്ച കണ്ണ് ഹൃദയത്തിന് കൈമാറി കൊടുക്കും, ആ ഹൃദയം നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് ലോകയുഗ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ വെളിവാക്കാൻ പാടില്ല.